ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടിക്ടോക്ക് VFX ദുരന്തങ്ങളാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ക്ലിപ്പ് കണ്ടുപോകാം. പക്ഷെ അപ്പോഴും എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു 1000 ഇരട്ടി ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. ഒരു 10000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിർബന്ധിച്ച ശവത്തിലായിരിക്കും അപ്പോഴും താലിയട്ട. മനസ്സ് മുറിച്ചു മാറ്റാൻ പറ്റുമോ പെണ്ണ്? പറ ലോകത്ത് ആർക്കെങ്കിലും കഴിയോ? പറ. വളരെ ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സീനാണ് അത്. അതിനെ എത്രത്തോളം കോമഡി ആക്കാൻ പറ്റും അത്രത്തോളം കോമഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനെ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷൻ ആയിട്ടൊക്കെ ചെയ്യാനാ പോവാ. ഇതുപോലുള്ളവന്മാരാണ് നേരെ വല്ല നല്ല സിനിമകളുടെ സീനൊക്കെ എടുത്തിട്ട് അതിന്റെ പേര് ഇങ്ങനെ കട്ട് ചെയ്ത് കയറ്റാൻ തുടങ്ങും. കുറെ മാരകമായ എക്സ്പ്രഷൻസ് ഒക്കെ അതിൻ്റെ ഇടയിൽ കാണിച്ചു. സെന്റിമെന്റ്സ് സീൻസിൽ എന്താണ് ഇങ്ങനത്തെ എക്സ്പ്രഷൻ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് ബാക്കി കണ്ടുനോക്കാം. कुछ भी करोगे? हाँ जी. चांद सारे तोड़ लाओगे? हाँ जी. പലതരം VFX കണ്ടിട്ടുണ്ട്. ഇതുപോലെ പറഞ്ഞ ആദ്യമായിട്ട് അപ്പോൾ ആദ്യം അവൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തറയിടിച്ചങ്ങ് പൊളിക്കുകയാണ്. ഫ്രണ്ടിലാണ് ഇടിക്കുന്നത്, പക്ഷെ തെറിക്കുന്ന മൊത്തം ബാക്കിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു പെണ്ണ് ചോദിക്കുക, എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന്. ഓ ചെയ്യാമെന്നാണ് പറയുന്നുണ്ട്. ചന്ദ്രനെ പോയി പിടിച്ചുകൊണ്ടുവരുമെന്ന് ചോദിക്കുന്നു. മച്ച ഉടനെ അങ്ങ് പറക്കുകയാണ്. അടുപ്പിക്കവർ അടുത്ത അയൺമാനൊക്കെ മരിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ അടുത്ത അവഞ്ചേഴ്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരു രക്ഷയില്ല, എനിക്കൊരു ബ്രേക്ക് എടുക്കണം. ഉടനെ ഒന്നും അടുത്ത വീഡിയോ ഇനി കാണാനുള്ള ത്രാണി എനിക്കില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. എന്തോ ലുട്ടാപ്പി കുന്തത്തി പോകുന്നത്. റോഡുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാരും പുള്ളിയൊന്ന് റോഡിൽ സഞ്ചരിക്കത്തില്ല, നേരെ പറക്കുകയാണ്. പുള്ളിക്കാരെ ഫോണിൽ നോക്കിക്കൊണ്ട് പറക്കുകയാണ്. മുകളിൽ രണ്ടാൾക്കാരെയും വച്ചിട്ടുണ്ട്. അപ്പം എങ്കോച്ച അവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരുമാതിരി വടി കുത്തിയതുപോലെ അവിടെ നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇവന്മാർക്ക് വിവരമില്ലെന്ന് പറയുന്ന വെറുതെ ഇല്ലെന്ന് തോന്നുന്നു. ചുമ്മാ ഒന്നും അല്ല ഇവന്മാരെ ബംഗാളികൾ ബംഗാളികൾ എന്ന് പറയുന്നത്. എന്തു എന്ത് ഊളത്തരമാണ് ഈ കാണിക്കുന്നത്. ബാക്കി വീഡിയോ നോക്കാം. ഞാൻ നിനക്ക് തന്നിടാം കള്ളിപ്പെണ്ണ്, നിനക്ക് തന്നിടാം, നിനക്ക് തന്നിടാം എന്നെ തന്നെ നിനക്ക് തന്നിടാം. കുണുങ്ങി കുണുങ്ങി അങ്ങനെ കുണുങ്ങി. ഇന്നത്തെ എല്ലാ വീഡിയോയും ദുരന്തമാണല്ലോ. വേറെ താനോസിന്റെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കുകയാണ്. മച്ചാമച്ച കമ്പനിയാണെന്ന് തോന്നുന്നു. അവര് ഭയങ്കര അടുത്ത തിക് ഫ്രണ്ട്സ് ആണ്. അപ്പൊ പുള്ളി ഷൂട്ടിങ്ങിന് ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് ഒക്കെ കളിക്കും. വൺ സെറ്റപ്പാണ്, ഒന്നും പറയാനില്ല. മാരകം. കോവയിൽ അന്തരത്തിൽ പറന്ന് കാട്ടിയ ഇളം മാജിക് കാർപ്പറ്റുകളുടെ സാഹസം വലൈതളങ്ങളിൽ വൈറലാക പരവി വരുന്നത്. ലാജിക്കை உடைப்பதே மேஜிக் என்பதை நிரூபிக்கும் அந்த நம்ப முடியாத ஆச்சரிய அனுபவம் நிச்சயம். വീഡിയോന്റെ സ്റ്റാർട്ടിംഗിൽ നിന്ന് പുള്ളിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു സാധാരണ മനുഷ്യനെ പോലെ തറയിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങ് പറന്ന് മുകളിലോട്ട് പോയി. ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ ആൾക്കാർക്കും പറക്കാനുള്ള കഴിവാണ് മെയിൻ. കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു നമ്മുടെ പഴയ തമിഴിലും മലയാളത്തിലൊക്കെ ഉള്ള പ്രേത സിനിമയൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ നിന്ന നിപ്പിൽ പ്രേതം ഇങ്ങനെ മുകളിലേക്ക് അങ്ങ് പൊങ്ങിപ്പോകില്ലേ, അതുപോലെ ഉണ്ട്. നമുക്ക് ബാക്കി ബാക്കി കണ്ടുനോക്കാം. നമ്മളവിടെ
അവിടെയൊക്കെ സാധാരണ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നെങ്കിൽ ഒന്ന് ഈ ബൈക്കിൽ അല്ലെങ്കിൽ കാറിൽ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകാറാ പോയി. ഇവരവിടെയൊക്കെ ഫുള്ള് ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർ സ്വയം ഒന്ന് പറക്കും. ഇപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ ടെറസിൽ ഇങ്ങനെ അത് ഹെലികോപ്റ്റർ വന്നപ്പോഴത്തേക്ക് പുള്ളി കൈ കാണിച്ച് നിർത്തിയില്ല, ഉടനെ കല്ലെടുത്ത് എറിഞ്ഞിടുക. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേർ ബസ് നിർത്താതെയൊക്കെ വരുമ്പോൾ ബസ്സിന് കല്ലെറിയില്ലേ, അതുപോലെ പുള്ളി ഹെലികോപ്റ്റർ എറിഞ്ഞ് കിട്ടാം. റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പുള്ളിയുടെ ഒരു രക്ഷയില്ല, മാസാണ്, മാസ് നോർത്ത് ഇന്ത്യയിലെ മാസ് ഹീറോയാണ് പുള്ളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എല്ലാ വീഡിയോയും ദുരന്തമായിപ്പോയത് ഞാൻ എൻ്റെ ഖേദം പ്രകടിപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.